നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ടെൻത്ത് ചാപ്റ്ററായ വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് ആണ് അതിലെ നയൻ ടെൻ ആൻഡ് ഇലവൻ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നയൻത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിന്റ് ആർ വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ ജോയിനിങ് ടൂ പോയിന്റ് ക്യൂ ഹൂസ് പൊസിഷൻ വെക്ടേഴ്സ് ആർ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആൻഡ് വെക്ടർ എ മൈനസ് ത്രീ വെക്ടർ ബി എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ വൺ ഇസ് ടു ഓൾസോ ഷോ ദാറ്റ് പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ആർ ക്യൂ അപ്പം പിനെയും ക്യൂവിനേം ഡിവൈഡ് ചെയ്യേണ്ടത് ആരാണ് ആറ് അല്ലേ പീൻ്റെയും ക്യൂവിൻ്റെയും പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ആറിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം റേഷ്യോ വൺ ഇസ് ടു 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 ടൂലാണ് എക്സ്റ്റേണലി ആണ് അവിടെ ഡിവൈഡ് ചെയ്യണത് അതുകൂടാതെ നമ്മൾ പി ആണ് ആറിൻ്റെയും ക്യൂവിൻ്റെയും മിഡ് പോയിൻ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് ആറ് ഇത് ക്യൂ ഇത് പി അതിൻ്റെ മിഡ് പോയിൻ്റ് അപ്പം പീടെ നമുക്ക് തന്നിട്ടുണ്ട് ക്യു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ് അതിന്റെ പൊസിഷൻ വെക്ടർ ക്യൂവിന് തന്നിട്ടുണ്ട് വെക്ടർ എ മൈനസ് ത്രീ വെക്ടർ ബി പിന്നിത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ വൺ ഇസ് ടു ടു എന്ന് തന്നിട്ടുണ്ട് എക്സ്റ്റേണലി ആണ് ഇന്റേണലി എക്സ്റ്റേണലി ഇൻറ്റേണലി അതിൽ എക്സ്റ്റേണലി ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യണത് അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിന്റെ കണ്ടുപിടിക്കുക നമുക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു അല്ലേ എം ഇസ് ടു എൻ ആണ് നമ്മുടെ റേഷ്യോ എങ്കിൽ എം ഇൻ ടു വെക്ടർ എ മൈനസ് എൻ ഇൻ ടു വെക്ടർ ബി എം ഇൻറ്റു വെക്ടർ ബി വെക്ടർ എ അല്ല വെക്ടർ ബി എൻ ഇൻറ്റു വെക്ടർ എ ആദ്യത്തെ റേഷ്യോ രണ്ടാമത്തെ വെക്ടറിനായിട്ടാണ് ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ അപ്പോൾ എക്സ്റ്റേണലി ആണെങ്കിൽ ഇവിടെ മൈനസ് വരും ഇൻറ്റേണലി ആണെങ്കിൽ പ്ലസ് വരും ഇവിടെ എം ഇസ് ടു എനിൻ്റെ സ്ഥാനത്ത് വൺ ഇസ് ടു ടു ആണ് നമുക്ക് റേഷ്യോ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ആർ പൊസിഷൻ വെക്ടർ ഓഫ് ആർ ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ സ്ഥാനത്ത് വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു വെക്ടർ ബി വെക്ടർ ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വെക്ടർ അതായത് ഇവിടെ ക്യു പിയും ക്യൂ അല്ലേ തന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ അപ്പോൾ വെക്ടർ എ മൈനസ് ത്രീ വെക്ടർ ബി എന്ന് എഴുതാം കാരണം വണ്ണ് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെയാണല്ലോ മൈനസ് ഇനി എന്താണ് ടു ഇൻറ്റു അല്ലേ എൻ എനി സ്ഥാനത്ത് ടു ആണ് ടു ഇൻറ്റു രണ്ടാമത്തെ വെക്ടർ അല്ല ആദ്യത്തെ വെക്ടർ വെക്ടർ എ ആണല്ലോ അപ്പോൾ ആദ്യത്തെ വെക്ടർ എന്ന് പറഞ്ഞാൽ പി പിയുടെ സ്ഥാനത്ത് തന്നിരിക്കുന്നത് ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡ് ബൈ എം മൈനസ് അതായത് വൺ മൈനസ് ടു അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ഒന്ന് കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം വെക്ടർ എ മൈനസ് ത്രീ വെക്ടർ ബി മൈനസ് ഫോർ വെക്ടർ എ മൈനസ് ടു വെക്ടർ ബി ഡിവൈഡ് ബൈ വൺ മൈനസ് ടു വെക്ടർ എ മൈനസ് ഫോർ വെക്ടർ എ ഫോർ വെക്ടർ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ വെക്ടർ എ മൈനസ് ത്രീ വെക്ടർ ബി മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ഫൈവ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് വൺ അപ്പം മൈനസ് വണ് നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ എന്താ ഇത് രണ്ടും പോസിറ്റീവ് ആകുമല്ലേ ത്രീ വെക്ടർ എ പ്ലസ് ഫൈവ് വെക്ടർ ബി അപ്പോൾ നമ്മുടെ പൊസിഷൻ ഓഫ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയും ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് പി ഇസ് ദ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ആർ ക്യു ആർ ക്യൂവിൻ്റെ മിഡ് പോയിന്റ് ആണ് പി എങ്ങനെ നമ്മൾ മിഡ് പോയിന്റ് പ്രൂവ് ചെയ്യുക ആറിൻ്റെയും ക്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യുക ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ മിഡ് പോയിന്റ് ഓഫ് ആർ ക്യൂ ഇസ് ഈക്വൽ ടു ആറിൻ്റെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ത്രീ വെക്ടർ എ പ്ലസ് ഫൈവ് വെക്ടർ ബി പ്ലസ് ക്യൂവിൻ്റെ എന്തായിരുന്നു വെക്ടർ എ മൈനസ് ബി ഡിവൈഡ് ബൈ ടു ചെയ്യാം അപ്പം നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടുമല്ലോ അത് നമ്മുടെ പി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം എ പ്ലസ് വെക്ടർ എ ഫോർ വെക്ടർ എ ഫൈവ് ബി മൈനസ് ത്രീ വെക്ടർ ബി പ്ലസ് ടു വെക്ടർ ബി ഡിവൈഡ് ബൈ ടു അപ്പോൾ ഇതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും ഫോർ ബൈ ടു ടു വെക്ടർ എ പ്ലസ് ടു വെക്ടർ ബി ബൈ ടു എന്ന് പറയുമ്പോൾ വെക്റ്റർ ബി ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി അല്ലെ നമ്മുടെ പി ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പി പൊസിഷൻ വെക്ടർ ഓഫ് പി ആണ് അപ്പോൾ ആർ ക്യുവിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് എന്തായിട്ട് കിട്ടി പി ആയിട്ട് കിട്ടിയില്ലേ നമ്മളത് കണ്ടുപിടിച്ചപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് പി ആയിരുന്നു അപ്പം അതും നമ്മളിവിടെ പ്രൂവ് ചെയ്തു നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പാരൽ ടു ഇറ്റ്സ് ഡയഗണൽ അതിൻ്റെ ഡൈഗണലിൻ്റെ പാരൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം അതുകൂടാതെ ആ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്താണെന്ന് കൂടി നമ്മൾ കണ്ടുപിടിക്കണം ഇങ്ങനെ നമ്മൾ ഒരു പാരലോഗ്രാം വരച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് സൈഡ്സ് അല്ലേ അപ്പോൾ ഇത് വെക്റ്റർ എയും ഇത് വെക്ടർ ബിയും ഇതാണ് അതിൻ്റെ ഡയഗണല് ഡയഗണൽ അപ്പോൾ എന്തായിരിക്കും ഡയഗണൽ എങ്ങനെ കാണുക വെക്ടർ എ പ്ലസ് വെക്റ്റർ ബി അതായിരിക്കും നമ്മുടെ ഡയഗണൽ നമ്മൾ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതുപോലെ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് അതുപോലെ തന്നെയാണ് ഇത് വരുന്നത് ഈ രണ്ട് സൈഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആവും അപ്പോൾ നമുക്ക് ഡയഗണൽ കാണാം ഡയഗണൽ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇത് നമ്മൾ വെക്ടർ എ ആയിട്ട് എടുത്തു രണ്ടാമത്തെ നമ്മൾ വെക്ടർ ബി ആയിട്ട് എടുത്തു അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മൾ ഡയഗണൽ ആയി അപ്പോൾ ടു ഐ പ്ലസ് ഐ ത്രീ ആയി മൈനസ് ഫോർ ജെ മൈനസ് ടു ജെ മൈനസ് സിക്സ് ജെ പ്ലസ് ഫൈവ് കെ മൈനസ് ത്രീ കെ പ്ലസ് ടു കെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഡയഗണൽ എന്ന് പറയുന്നത് ത്രീ ഐ മൈനസ് സിക്സ് ജെ പ്ലസ് ടു കെ ഇനി നമുക്കിതിൻ്റെ യൂണിറ്റ് വെക്ടർ പാരലൽ ടു ഇത്സ് ഡയഗണൽ എന്ന് പറയുമ്പോൾ ഡയഗണൽ കണ്ടുപിടിച്ചു ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം അല്ലേ അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി സീക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഓരോരോ കമ്പോണൻ്റ് എടുത്ത് നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക അല്ലേ റൂട്ട് ഓഫ് ത്രീ ഇൻ്റെ സ്വയർ നയൺ മൈനസ് സിക്സിന്റെ സ്ക്വയർ തേർട്ടി സിക്സ് ടു സ്ക്വയർ ഫോർ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കവിടെ എന്ത് കിട്ടും ഫോർട്ടീൻ നയൺ റൂട്ട് ഫോർട്ടീൻ ആയെന്ന് പറയുന്നത് എന്താണ് സെവൻ അപ്പോൾ ദർഫോർ ദ യൂണിറ്റ് വെക്ടർ യൂണിറ്റ് വെക്ടർ പാരൽ ടു ഡയഗണൽ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ വിറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ സെവൻ ഇൻറ്റു ഈ വെക്ടർ അല്ലേ ഈ വെക്ടറിനെ സെവൻ കൊണ്ട് അതിൻ്റെ മാഗ്നറ്റോണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ അല്ലെ വെക്ടർ എന്തായിരുന്നു ത്രീ ഐ മൈനസ് സിക്സ് ജെ പ്ലസ് ടു കെ അപ്പം എങ്ങനെ എഴുതാം ത്രീ ബൈ സെവൻ ഐ മൈനസ് സിക്സ് ബൈ സെവൻ ജെ പ്ലസ് ടു ബൈ സെവൻ കെ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ ടു ടുസ് ഡയഗണൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തും കൂടി കാണാനുണ്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അത് നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് പ്രോഡക്റ്റ് കണ്ടിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം അല്ലേ അപ്പോൾ വെക്ടർ എ ക്രോസ് വെക്ടർ ബി അപ്പോൾ ഡിറ്റർമിനൻ്റ് ഐ ജെ കെ വെക്ടർ എയുടെ എന്താ പറയുക ടു മൈനസ് ഫോർ ഫൈവ് അല്ലേ അതിൻ്റെ കമ്പോണൻ വെക്ടർ ബിയുടെ വൺ മൈനസ് ടു മൈനസ് ത്രീ നമ്മൾ അതിൻ്റെ കമ്പോണൻറ്റ് മാത്രം എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കുക മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ത്രീ അപ്പോൾ ും ഫൈവ് ജെ ഇൻറ്റു ജെ ഉൾപ്പെടുന്ന റോയും കോളോ ഒഴിവാക്കുക ടു ഇൻറ്റു മൈനസ് ത്രീ മൈനസ് സിക്സ് മൈനസ് വൺ ഇൻറ്റു ഫൈവ് ഫൈവ് പ്ലസ് കെ ഇൻറ്റു കെ ഉൾപ്പെടുന്ന റോയും കോളോ ഒഴിവാക്കുക ടു ഇൻറ്റു മൈനസ് ടു മൈനസ് ഫോർ മൈനസ് വൺ ഇൻറ്റു മൈനസ് ഫോർ അപ്പൊ പ്ലസ് ആയി ഫോർ ആയി ഈക്വൽ ടു ട്വൽവ് പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ ട്വൻ്റി ടു ട്വൻറ്റി ടു ഐ മൈനസ് സിക്സ് മൈനസ് ഫൈവ് മൈനസ് ഇലവൻ ഈ മൈനസ് കൊണ്ടു പോകുമ്പോൾ പ്ലസ് ആവും പ്ലസ് ഇലവൻ ജെ മൈനസ് ഫോർ പ്ലസ് ഫോർ ക്യാൻസൽ ആയി പോവും അപ്പോൾ യുടെ കമ്പോണൻറ്റ് അവിടെ ഇല്ല ട്വൻറ്റി ടു ഐ പ്ലസ് ഇലവൻ ജെ ആണ് നമ്മുടെ വെക്ക് ക്രോസ് പ്രോഡക്റ്റ് കിട്ടിയത് നമുക്ക് നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം അതാണ് നമ്മുടെ ഏരിയ ഓഫ് ദ പാരലോഗ്രാം അല്ലേ സ്ക്വയർ റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻറി ടു സ്ക്വയർ പ്ലസ് ഇലവൻ സ്ക്വയർ അപ്പം നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട എങ്ങനെ കാണാം ട്വന്റി ടുന് എങ്ങനെ എഴുതാം ഇലവൻ ഇൻറ്റു ടു അല്ലേ അത് രണ്ടു പ്രാവശ്യം അല്ലേ അപ്പോൾ വീണ്ടും ഇലവൻ ഇൻറ്റു ടു പ്ലസ് ഇലവൻ സ്ക്വയറിന് ഇലവൻ ഇൻറ്റു ഇലവൻ എഴുതാം ഇവിടെ രണ്ട് ഇലവൻ ഉണ്ട് ഇവിടെയും രണ്ട് ഇലവൻ ഉണ്ട് അല്ലേ അപ്പോൾ രണ്ട് ഇലവൻ നമ്മൾ ഇവിടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇലവൻ സ്ക്വയർ ബാക്കി ഇവിടെ ടു ടു സാർ ഫോർ പ്ലസ് ഇവിടുത്തെ ഇലവൻ സ്ക്വയർ കഴിഞ്ഞ് ബാക്കി വണ് ഈ ഇലവൻ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി ഇലവൻ റൂട്ടിൻ്റെ ഉള്ളിൽ ആരുള്ളത് ഫോർ പ്ലസ് വൺ ഫൈവ് അപ്പം ഇലവൻ റൂട്ടു ഫൈവ് സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് പറയുന്നത് മോഡലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ് ക്രോസ് പ്രോഡക്റ്റ് ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ ഇതാണ് ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇനി നമുക്ക് ലെവൻത്ത് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം ഷോ ദാറ്റ് ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് എ വെക്ടർ ഈക്വലി ഇൻക്ലൈൻ ടു ദ ആക്സസ് ഒ എക്സ് ഒ വൈ ആൻഡ് ഓസൈഡ് ആർ വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീയും അപ്പം ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ കോ അത് ഒ എക്സിലേക്കും ഒ ബൈ ഓസൈഡ് മൂന്ന് കോർഡിനേറ്റ് ആക്സസിലേക്കും ഈക്വൽ ആയിട്ടാണ് നിക്ലൈഡ് ചെയ്തിരിക്കുന്നത് ഏഹ് അത് എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം വൺ ബൈ റൂട്ട് ത്രീ ആണ് അത് മൂന്ന് ഈക്വലാണ് അപ്പോൾ അത് എത്രയാണ് ഇതാണ് വൺ ബൈ റൂട്ട് ത്രീ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം അതായത് ഐ കോമ്പോണൻറ്റ് ജെ കോമ്പോണോ കമ്പോണൻ കെ കോമ്പോണൻറ്റ് മൂന്നും വൺ ബൈ റൂട്ട് ത്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ എടുക്കുകയാണ് ലെറ്റ് എ യൂണിറ്റ് വെക്റ്റർ വെക്റ്റർ എ എന്ന് നമ്മൾ അതിന്റെ പേര് കൊടുത്തു ഈസ് ഈക്വലി ഇൻക്ലൈൻഡ് നമ്മൾ അതിനൊരു പേര് കൊടുത്തതാണ് വെക്ടർ എന്ന് ഈക്വലി ഇൻക്ലൈൻഡ് വിത്ത് ഒ എക്സ് ഒ വൈ ഓ സെഡ് ഒ എക്സ് ഒ വൈ ആൻഡ് ഓ സെഡ് അപ്പൊ വി ക്യാൻ കൺസിഡർ അത് നമുക്ക് എന്തായിട്ട് എടുക്കാം പി ആയിട്ട് എടുക്കാം വി ക്യാൻ കൺസിഡർ അതെത്രയാണ് ഈക്വലാണല്ലോ അപ്പോൾ പി ആയിട്ട് എടുത്തു അപ്പോൾ മൂന്ന് സൈഡിലേക്കും അതെന്തായിരിക്കും പി തന്നെയായിരിക്കും അല്ലേ പി 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 എസ് ഡയറക്ഷൻ കൊസയൻസ് അപ്പോൾ ഡയറക്ഷൻ കൊസയൻസ് നമ്മൾ പി ആയിട്ട് എടുത്തു ഈക്വൽ ആയതുകൊണ്ട് മൂന്നും എന്താണ് പി പി തന്നെയായിരിക്കും ഡയറക്ഷൻ കൊസയൻസ് ഓഫ് വെക്റ്റർ എ അപ്പം നമുക്ക് വെക്റ്റർ എങ്ങനെ എങ്ങനെ എഴുതാം മൂന്ന് കമ്പോണൻറ്റും പി ആണെങ്കിൽ പി ഐ പ്ലസ് പി ജെ പ്ലസ് പി കെ എന്ന് എഴുതാം അല്ലേ ഇനി പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം ഈ പി ആണ് അവർ പറയുന്നത് വൺ ബൈ റൂട്ടു ത്രീ അപ്പോൾ വൺ ബൈ റൂട്ട് ത്രീ നമുക്ക് പി ആയിട്ട് കിട്ടണമെന്ന് നോക്കാം ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ സ്ക്വയർ റൂട്ട് ഓഫ് ഓരോ കോണന്റേയും സ്ക്വയർ എടുക്കുക അല്ലേ അപ്പൊ പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ അല്ലേ അപ്പോൾ എത്ര കിട്ടി ത്രീ പി സ്ക്വയർന്ന് കിട്ടി പി സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൂടെ പി ബാക്കി റൂട്ടിൻ്റെ ഉള്ളിൽ ആരുണ്ട് റൂട്ട് ത്രീ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് യൂണിറ്റ് വെക്ചറാണ് അല്ലേ യൂണിറ്റ് വെക്ചറാണ് നമ്മുടെ എന്ത് വെക്ടർ എ ദർ ഫോർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ എന്ത് വരണം വൺ ആയിരിക്കണം യൂണിറ്റ് ആണെങ്കിൽ പക്ഷെ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരിക്കുന്ന പി റൂട്ട് ത്രീ അപ്പോൾ നമുക്ക് എന്ത് പറയാം പി റൂട്ട് ത്രീ ഇ ടു വൺ ആയിരിക്കണം ദർ ഫോർ പി ഈ ടു റൂട്ട് ത്രീ ഇങ്ങോട്ട് വരുമ്പം വൺ ബൈ റൂട്ട് ത്രീ അപ്പോൾ നമ്മൾ എടുത്തത് പി ആയിട്ട് നമ്മൾ എടുത്തത് ഡയറക്ഷൻ കോഫ് സയൻസ് അത് നമുക്കിവിടെ എന്താണെന്ന് കിട്ടി വൺ ബൈ റൂട്ട് ത്രീ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ കോഫ് എന്തായിരിക്കും വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു